ഇന്ന് ഓഗസ്റ്റ് 1 2009 ഇതുപോലെ ഒരു ഓഗസ്റ്റിലായിരുന്നു മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മളോട് വിട പറഞ്ഞത്. 12 വർഷം പൂർത്തീകരിക്കുകയാണ്. 1936 മെയ് 4 ജനിച്ച് 2009 ഓഗസ്റ്റ് 1 വിട പറഞ്ഞ് 73 വർഷം കൊണ്ട് സമൂഹത്തിലെ ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് നന്മയുടെ പാഠങ്ങൾ പഠിപ്പിച്ചാണ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന തണൽമരം, ആ പൂമരം നമ്മോട് യാത്ര പറഞ്ഞിട്ടുള്ളത്. മഹാനായ തങ്ങളെക്കുറിച്ച് അടുത്തറിയുന്നവരൊക്കെ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിതുമ്പുകയാണ്. ആത്മീയതയിലും രാഷ്ട്രീയത്തിലും ഇന്ന് വേണ്ട എല്ലാ മേഖലയിലും മഹാനായ തങ്ങളവർകൾ നിറസാന്നിധ്യമായിരുന്നു. മതവും സാമൂഹ്യ സേവനവുമൊക്കെ പൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ ജീവിച്ച് കൃത്യമായി വ്യക്തിമുദ്ര പതിപ്പിക്കാൻ മഹാനായ തങ്ങളവർക്ക് സാധിച്ചിട്ടുണ്ട്. കേവലം ഒരു തങ്ങളായി മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കണ്ടുകൂടാ. അഗാധജ്ഞാനമുള്ള, ആത്മീയതയിൽ ഔന്നിത്യം പ്രാപിച്ച മഹാനായൊരു പണ്ഡിതനായിരുന്നു മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഇവിടുന്ന് വിദ്യാഭ്യാസം മതഭൗതിക രംഗങ്ങളിലൊക്കെ വേണ്ടുവോളം കരസ്ഥമാക്കി അതിനുശേഷം തന്റെ നല്ല പ്രായത്തിൽ 7 വർഷത്തോളം ലോകപ്രശസ്തമായ ഈജിപ്തിലെ അൽഹസറിൽ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചു. സാംസ്കാരികമായും ദൈശനികമായും ഒരു വിശ്വപൗരനായി മാറാൻ, ആ നിലയിൽ ചിന്തിക്കാൻ ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം തങ്ങൾക്ക് ഏറെ പ്രചോദനമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾക്ക് മഹാനായ തങ്ങളവർകൾ അത്താണിയായിരുന്നു. കേവലം ഒരു തങ്ങളല്ല, വലിയ പണ്ഡിതനായിരുന്നു. ഒരുപാട് ലേഖനങ്ങൾ മഹാനായ തങ്ങളവർകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാനായ തങ്ങളവർകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്, തർജ്ജുമ ചെയ്തിട്ടുണ്ട്. എങ്ങാനും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരു വലിയ എഴുത്തുകാരനായി, ഒരു വലിയ സാഹിത്യകാരനായി, ഒരു വലിയ കവിയായി തങ്ങൾ മാറുമായിരുന്നു. എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച മഹാനായ മഹത് വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കണ്ടവർക്കറിയാം, അനുഭവിച്ചവർക്കറിയാം, വളരെ സൗമ്യനായിരുന്നു. ഉന്നതരോട്, നേതാക്കളോട് പെരുമാറുന്ന രീതിയിൽ സാധുക്കളോട്, പാവപ്പെട്ടവരോട് പെരുമാറാൻ തങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. നേതാക്കളെ പരിഗണിച്ചതുപോലെ അനുയായികളെയും സാധുക്കളെയും പരിഗണിക്കാൻ മഹാനായ തങ്ങളവർക്ക് സാധിച്ചിരുന്നു. ഇന്നൊക്കെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, കോവിഡിന്റെ വിഷയത്തിൽ പല തീരുമാനങ്ങളും എടുക്കുന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് സാധുക്കളെ കുറിച്ച് കൃത്യമായി അറിയാത്തവരാണ്, അവരുമായൊരു ബന്ധമില്ലാത്തവരാണ്, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസത്തിന്റെ പരിഹാരം വേണ്ടതുപോലെ തിരിച്ചറിയാൻ കഴിയാത്തവർ. കാരണം അങ്ങനെ തീരുമാനമെടുക്കുന്നവരും നിർദ്ദേശിക്കുന്നവരും പലരും പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ കൃത്യമായി അറിയുന്നില്ല. എന്നാൽ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന നേതാവ് തന്റെ ജീവിതത്തിൽ വലിയ ഒരു ഭാഗം സമയം പാവങ്ങൾക്കിടയിലായിരുന്നു, ചുറ്റുഭാഗത്തും സാധുക്കളായിരുന്നു. അതുകൊണ്ട് ഓരോരുത്തരുടെയും വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, ആവശ്യങ്ങൾ എന്ത് എന്ന് അറിഞ്ഞ നേതാവായിരുന്നു
മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. വളരെ സൗമ്യനായിരുന്നു. എന്നാൽ അതോടൊപ്പം ഒരു നേതാവിനുണ്ടാകേണ്ട ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയ നേതാവ്. വലിയ വലിയ പ്രതിസന്ധികൾക്കിടയിലും പാറ പോലെ ഉറച്ചു നിൽക്കാൻ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് സാധിച്ചിരുന്നു. കേവലം വൈകാരികമായ ചിന്തകൾക്കപ്പുറം പക്വതയുടെ ദീർഘവീക്ഷണത്തിന്റെ ആൽരൂപമായിരുന്നു മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതിനൊക്കെ ഒരുപാട് സംഭവങ്ങൾ, ചരിത്രങ്ങൾ അയവിറക്കാനുണ്ട്. ഞാനതൊന്നും വിശദമായി പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തങ്ങൾ അവർകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അവരിൽ നിന്ന് പാഠങ്ങൾ പകർത്തുകയും ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകേണ്ടതുണ്ട്. മഹാനായ തങ്ങളവർകൾ അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോയി. വളരെ പ്രയാസപ്പെട്ടായിരുന്നു യാത്ര പോയിരുന്നത്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി ചികിത്സക്ക് പോയി. ആ ഘട്ടത്തിലായിരുന്നു അവരുടെ പ്രിയ പത്നി മഹാനായ ബാഫക്കി തങ്ങളുടെ മകൾ ഫാത്തിമ ബി വി മഹദി അവർകൾ, ഫാത്തിമ ഷെരീഫ, അവർ വഫാത്തായി. അവർ മരണപ്പെട്ടു. തങ്ങൾ അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ആ ഘട്ടത്തിലൊന്നും ഈ വിവരം തങ്ങളെ അറിയിച്ചിരുന്നില്ല. എങ്ങനെ അറിയിക്കുമെന്ന വേദനയായിരുന്നു, ആലോചനയായിരുന്നു ബന്ധപ്പെട്ടവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ എയർപോർട്ടിൽ വന്നിറങ്ങി. അന്ന് തങ്ങൾ ഒന്നുകൂടെ ഉഷാറായി. ആസ്റ്റിക് മഹാനായ തങ്ങളവർകൾ എയർപോർട്ടിൽ നിന്ന് കടന്നു വന്നു. അങ്ങനെ വഴിമധ്യേ ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ ഭാര്യ സഹധർമ്മിണി വഫാത്തായി വിവരമറിയിച്ചു. എന്തായിരിക്കും തങ്ങളുടെ പ്രതികരണമെന്നായിരുന്നു പലരെയും അലട്ടിയിരുന്നത്. പക്ഷേ ആ മഹാനുഭാവന്റെ ആ സൗമ്യമായ രീതി അപ്പോഴും നിലനിർത്തി. തങ്ങൾ മൗനിയായിരുന്നു. വീട്ടിന്റെ മുറ്റത്ത് വന്നിറങ്ങി അള്ളാഹുവേ റബ്ബിനോട് ദുആ ചെയ്തു. വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി. തങ്ങൾ വിശ്രമിക്കുന്ന റൂമിലേക്ക് പോയി. പിന്നെ ദീർഘനേരം മഹാനായ തങ്ങളവർകൾ മൗനിയായി മഹദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് പതറിയില്ല. ഇലാഹായ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസം, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, അതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എല്ലാ ഉത്കൃഷ്ട സ്വഭാവത്തിന്റെയും ഉടമ ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ജഅല ബനി ആദമ അലാ സമാനി ഹിസാല മിൻഹാ അർബഉൽ ലിഅഹ്ലിൽ ജന്ന. സഹോദരായി ഹദീസൊന്ന് ശ്രദ്ധിക്കണം, സഹോദരി ഹദീസൊന്ന് ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ജഅല ബനീ ആദമ അലാ സമാനി ഹിസാല. മനുഷ്യർക്ക് അല്ലാഹു എട്ട് രീതികൾ നൽകിയിട്ടുണ്ട്. മനുഷ്യർക്കല്ലാഹു എട്ടു കാര്യങ്ങളെ നൽകിയിട്ടുണ്ട്. മിൻഹാ അർബഉൽ ലിഅഹ്ലിൽ ജന്ന, അതിൽ നാലെണ്ണം സ്വർഗക്കാർക്കുള്ളതാണ്. അതിൽ നാലെണ്ണം സ്വർഗക്കാർക്കുള്ളതാണ്. ഏതൊക്കെയാണ് സ്വർഗക്കാരുടെ അവസ്ഥാ വിശേഷണം? വജഹുൻ മലീ വലിസാനുൻ ഫസീ വഖൽബുൻ തഖീ വയദുൻ സഖീ. ഒന്ന് വജുഹുൻ മലീഹ്, വശ്യമായ പുഞ്ചിരിയോടെ കൂടെയുള്ള പ്രസന്നമായ മുഖം. മഹാനായ തങ്ങളവർകളെ എപ്പോഴും ആ നിലയിലല്ലേ കാണാൻ സാധിച്ചത്? വജുഹുൻ മലീഹ്, പ്രസന്നമായ മുഖം. ആര് തങ്ങളെ സമീപിച്ചോ അവരുടെ മനസ്സിന്റെ ഭാരങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ്. വല്ലാത്ത ആശ്വാസമാണ് ആ മുഖമൊന്ന് കണ്ടാൽ മതി. എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്ക് കേട്ടാൽ മതി, അൽഹംദുലില്ലാ ആശ്വാസമായിരുന്നു. വജുഹുൻ മലീ വലിസാനുൻ ഫസീ, ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയുന്ന നാവ്. തങ്ങളുടെ വാക്ക് ഒരാളെയും വേദനിപ്പിക്കില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
മഹാനായ തങ്ങളവർക്ക് ഒരു രാഷ്ട്രീയ നേതാവാകുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. തന്റെ പഠനം കഴിഞ്ഞ് അനിവാര്യമായ ഘട്ടത്തിൽ പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയ തങ്ങൾ വഫാത്തായപ്പോൾ അന്നുള്ള നേതാക്കളും അനുയായികളും നിർബന്ധിച്ചതിന് വഴിപ്പെട്ടാണ് ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധത്തിന് വഴങ്ങി ഉത്തരവാദിത്വം ഏറ്റെടുത്തു. എന്നാൽ ആ ഉത്തരവാദിത്വം സമ്പൂർണമായും എങ്ങനെയൊക്കെ ഒരു നേതാവിനെ കൊണ്ട് ഉപകാരപ്രദമായ നിലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ആ നിലയിൽ ഒരാളെയും വിഷമിപ്പിക്കാതെ അത്ഭുതമായി അത്ഭുതകരമായ രൂപത്തിലായിരുന്നു മഹാനായ തങ്ങളവർകൾ അത് ചെലവഴിച്ചിരുന്നത്. അള്ളാഹുവേ, അള്ളാഹു അതിൻ്റെയൊക്കെ സന്തോഷം ആ മഹാനുഭാവന് ഖബറിൽ നൽകുമാറാവട്ടെ. ലിസാനുൻ ഫസീഹ്, എന്തൊരു വാക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്ക്! ആശ്വാസത്തിൻ്റെയും തണൽമരമായി നിലകൊള്ളുന്ന ഉന്നത ദർജയിലുള്ള പക്വതയുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളിലൂടെ മാത്രം പുറത്തു വരുന്ന രൂപത്തിലുള്ള വാക്കുകളായിരുന്നു പലപ്പോഴും അവരിൽ നിന്ന് വന്നിരുന്നത്. പിന്നെയോ വഖൽബുൻ തഖീ, പൂർണമായ സൂക്ഷ്മതയുടെ ഹൃദയം. വയദുൻ സഖീ, വയദുൻ സഖീ, വിശാലമായ സഹായത്തിന്റെ സഹായങ്ങൾ നീട്ടാനുള്ളൊരു കൈ. ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ല. അനവധി ആളുകൾക്ക് പ്രയാസങ്ങൾ പറഞ്ഞ് തങ്ങളെ സമീപിക്കുന്നവർക്ക് വലിയ വലിയ സഹായങ്ങൾ മഹാനായ തങ്ങൾ നൽകിയത് ഒരുപാട് ആളുകൾ അനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തേണ്ട, ഏറെ പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ട മഹത്തായ ഒരു അനുഗ്രഹീത നേതൃത്വമായിരുന്നു അഹ്ലു ബൈത്തിന്റെ അന്നത്തെ നേതാവ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. 12 വർഷം ഈ ഓഗസ്റ്റ് 1 പൂർത്തിയാവുകയാണ്. അവരെ നമ്മൾ വിസ്മരിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനം സി ബി എം എസ് യത്തീംഖാന ആൻഡ് ഇസ്ലാമിക് അക്കാഡമി, ഈ സ്ഥാപനത്തിന് ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ പേരിടണമെന്ന് നിർദ്ദേശിച്ചത് മഹാനായ തങ്ങളവറുകളായിരുന്നു. ഇതിന്റെ പ്രസിഡന്റ് തങ്ങളായിരുന്നു. വഫാത്താകുന്നത് വരെ ഈ മഹൽ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് തങ്ങളായിരുന്നു. അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോകുന്ന സമയത്ത് 25,000 രൂപ ഈ സ്ഥാപനത്തിലേക്ക് കൊടുത്തയച്ചിട്ട് മഹാനായ തങ്ങളവർകൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ബന്ധപ്പെട്ടവർ ഈ സ്ഥാപനത്തിന് തങ്ങൾ നൽകിയ പരിഗണന ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ കൃത്യമായി മുഹറം 10 നമ്മൾ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കവേ തങ്ങളവർകൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലുമൊക്കെ ഒരു സ്ഥാപനത്തിന് വല്ലതും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് പറഞ്ഞാൽ അദ്ദേഹം വിലയിൽ പറപ്പൂർ എത്തീങ്കാനയിലേക്ക്, ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കുമായിരുന്നു എന്ന്. ഏതായാലും അങ്ങനെ വഫാത്താകുന്നത് വരെ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് തങ്ങളവർകളെ നമുക്ക് വിസ്മരിച്ചുകൂടാ. നിങ്ങൾ എന്ത് വേണമെന്നറിയോ? നാളത്തെ മജ്ലിസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് ഒരു 33 സൂറത്തുൽ ഫാത്തിഹ മഹാനായ തങ്ങളവർകളുടെ പേരിൽ ഓതി വരണം. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? 10,000 ആളുകളാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ളത്. നമ്മളും നമ്മുടെ കുടുംബവും ഒന്നൊന്നിച്ച് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഒരു 33 ഫാത്തിഹ ഓതിയാൽ ലക്ഷക്കണക്കിന് ഫാത്തിഹയുണ്ടാകും. അൽഹംദുലില്ലാ, അത് സമർപ്പിച്ച് നാളത്തെ മജ്ലിസിൽ തങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നമുക്ക് നടത്തണം. മുത്തറസൂലിന്റെ ചോരയല്ലേ? അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക എന്നത് ദീനിന്റെ ഭാഗമല്ലേ? അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു ഇഷ്ടം കിട്ടിയവർക്ക് മാത്രമേ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാനും അവരുമായൊരു ബന്ധം സ്ഥാപിക്കുവാനും കഴിയൂ. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അള്ളാഹുവരുടെ രോഗങ്ങളൊക്കെയും ശിഫയാക്കട്ടെ. അതുപോലെ മഹാന്മാരായ പാണക്കാട് സാദാത്തിങ്ങൾ, നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ, ഉമറാക്കൾ, നേതാക്കൾ, എല്ലാവർക്കും പ്രവർത്തകർ, എല്ലാവർക്കും അള്ളാഹു ദുനിയവിയും ഉഖ്രവിയുമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.